കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. SFI KSU പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. നൽകിയ പരാതിയിൽ 10 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സർവകലാശാല രജിസ്ട്രാർ തന്നെ നൽകിയ പരാതിയിന്മേൽ 300 കണ്ടാലറിയുന്ന പ്രവർത്തകർക്കെതിരെ, അതിൽ SFA പ്രവർത്തകരുമുണ്ട്, KSU പ്രവർത്തകരുമുണ്ട്, 300 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ, അനധികൃതമായി കൂട്ടം കൂടൽ, സംഘർഷമുണ്ടാക്കൽ, സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുക. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. SFI KSU പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് കേരള സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ നൽകിയ പരാതിയിന്മേൽ KSU പ്രവർത്തകർക്കെതിരെ മാത്രമായിരുന്നു. അന്നത് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിലാണ് കണ്ടാലറിയുന്ന 300 പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 300 പ്രവർത്തകരിൽ SFA പ്രവർത്തകരും KSU പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, അനധികൃതമായി കൂട്ടം ചേരൽ, അക്രമമുണ്ടാക്കൽ, അതിനോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വിവിധ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഈ 300 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR പറയുന്നത് 120,000 രൂപയുടെ നഷ്ടം സർവകലാശാലയിൽ ഉണ്ടായെന്നും 20 കസേരകളും 4 മേശകളും ഈ സംഘർഷത്തിനിടെ തകർത്തുവെന്നും ജീവനക്കാർക്ക്, അതായത് സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് അടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അത് പ്രകാരമാണ് ഈ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും അതിനോടൊപ്പം തന്നെ സെനറ്റ് ഹാളിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്, ശേഖരിച്ചു വരികയാണ്. ഈ 300 പ്രവർത്തകരിൽ ചിലരെയെങ്കിലും കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കന്റോൺമെന്റ് ACP നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലത്തെ KSU പ്രവർത്തകർക്കെതിരെ മാത്രം കേസെടുത്തതിൽ വലിയ ആരോപണം, വലിയ പ്രതിഷേധം KSU ഭാഗത്ത് ഉണ്ടായിരുന്നു. SFA പ്രവർത്തകരാണ് ഈ അക്രമത്തിൽ KSU പ്രവർത്തകരെ പോലെ സമാനമായ പങ്ക് വഹിച്ചിരുന്നു എങ്കിൽ പോലും അവർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്ന ആരോപണവും പരാതിയും വലിയ തോതിൽ KSU ഉന്നയിച്ചു. ആ ഒരു പരാതിയിന്മേൽ മറ്റൊരു പരാതി, അതായത് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ SFA-ക്കാർക്കെതിരെ പരാതി ഉണ്ടായില്ല, അതുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന വിശദീകരണമായിരുന്നു പോലീസ് ഇന്നലെ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ തന്നെ വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ സർവകലാശാലയുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാലയിൽ ഉണ്ടായ സംഘർഷത്തിൽ ഇപ്പോൾ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു.